അസ്സലാമു അലൈക്കും. അപ്പം തന്നെ നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. ചെമ്മീൻ കിട്ടിയപ്പോൾ ചെമ്മീൻ ബിരിയാണി വെക്കുകയാണ് മക്കളെ. നമ്മളെ ചെമ്മീൻ പോത്തിട്ട് ഒരു മൂലക്കെ പോയി കുത്തർന്നു കണ്ട് അതിൻ്റെ തൊലി ഒക്കെ കളഞ്ഞ് നല്ല കേകി വാരി വെള്ളമൊക്കെ ചോർന്നതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ഉപ്പും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും സുറുക്കിയാണ് പറഞ്ഞ് ഒരു അരമണിക്കൂർ കുഴച്ച് കണ്ട് അവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു വെളിച്ചെണ്ണയിൽ ചെമ്പ് ചൂടാക്കിക്കാണ്ട് വെളിച്ചെണ്ണയിലിട്ട് കണ്ട് ആ ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പ് തന്നെ വേറൊരു പാത്രം പരത്തണ്ട. അപ്പോൾ നമ്മൾ ആ ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പിൽ നല്ല വെളിച്ചെണ്ണ പറഞ്ഞു കൊണ്ട് അത് 2 മിനിറ്റ് പൊരിച്ചെടുക്കും. 2 മിനിറ്റിൽ ഏറണ്ട നമുക്ക് പൊരിഞ്ഞ് കിട്ടാനേ. അതിൽ 2 മിനിറ്റിൽ ഏറിയിട്ടുണ്ടെങ്കിൽ അത് ആ മീനിനൊരു വിലയിൽ കയറും. അപ്പോൾ ഡബ്ബറിൻ്റെ മാതിരി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് പൊരിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഓയിൽ പറഞ്ഞു കൊണ്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ കേട്ടോ പറഞ്ഞു മീന് പൊരിച്ചെടുത്തിക്കൊണ്ട് പിന്നെ കുറച്ച് ഓയിൽ പറഞ്ഞു കൊണ്ട് കുറച്ച് നെയ്യ് ഒഴിക്കാണ്ടിട്ട് കണ്ട് നമ്മൾ കുക്കറിൽ ഉള്ളിയും തക്കാളിയും വേവിച്ചിരുന്നു. ഉള്ളിയും തക്കാളിയും കുഴച്ച് കണ്ട് കുക്കറിലാണ്ട് വെക്കും. അതിങ്ങനെ വെന്താൽ പിന്നെ ഈ വെളിച്ചെണ്ണ ഈ നമ്മൾ ഓയിലും ഇതൊക്കെ പറഞ്ഞില്ല അത് ഇതിക്കാണ്ട് ഇട്ട് കൊടുക്കുക. നമ്മളെ ചെമ്പിക്കാണ്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ചെമ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇത് കുറച്ചേറെ ഇതിൽ കിടന്ന് ഈ വെളിച്ചെണ്ണയിൽ എണ്ണയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വാടണം. അപ്പം നല്ലോണം വാടിയതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുത്ത് പിന്നെ പച്ചമുളക് കീറിയിടണം. എന്നിട്ട് നമ്മൾ ബിരിയാണിക്ക് കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്ര ബിരിയാണി വെക്കണ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞെടുത്തോളി ഇട്ടാൽ അത് നമ്മളൊരു കണക്കിന് ഇങ്ങനെ പോരാണ്. അപ്പോൾ ഒരു നുള്ള ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ബിരിയാണിക്ക് ഒരു ചൊറുക്കാണല്ലോ. അപ്പോൾ മഞ്ഞ കളർ ഉണ്ടായാലേ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ള മഞ്ഞപ്പൊടി എന്നിട്ട് കുറച്ച് ചപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു പുളിക്ക് തൈരും ഇട്ടിക്കണേ പിന്നെ കുറച്ച് ഞാൻ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് തൈര് പാരുള്ളൂ പിന്നെ കുറച്ച് ഒരു അരമുറി നാരങ്ങയും പിഴിഞ്ഞു കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അങ്ങോട്ട് ഊരിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കിയതിൻ്റെ ശേഷം കുറച്ച് കർമ്മസാലയും കൂടിയാണ് ചേർത്തിക്കാണ്ട് കുറച്ച് ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് കൊണ്ടിട്ട് കൊടുത്തിക്കാണ്ട് അതാണ് മൂടിയൊക്കെ. എന്നിട്ട് അതവിടെയൊക്കെ ഇടുന്നുകൊണ്ട് വേവട്ടെ. അപ്പോൾ നമ്മളെ ബിരിയാണി നല്ലോണം തിളപ്പിച്ച് ഊറ്റിക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് നല്ലോണം തിളക്കാനായിരിക്കണം തിളച്ച് വരാനായിരിക്കണം. അപ്പോൾ ഞാൻ അതിലേക്കുള്ള പട്ടിയും ഏലക്കായും കറാമ്പൂവും ഒക്കെ ഇട്ട് കൊടുക്കണം. അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് ചപ്പും ഉണ്ടായിരുന്നു ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് അധികം ഉപ്പുണ്ടായിക്കോട്ടെ. നമ്മളിത് ഊറ്റി കളയാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് തോന ഉപ്പ് ഇടണം. നമ്മൾ അതിലേക്കുള്ള പാകത്തിലും കുറച്ച് ഏറെ ഇട്ടാലും നമുക്ക് ആ ചോർക്ക് പിടിച്ചോളൂ. അപ്പോൾ ഞാൻ നമ്മളെ ബിരിയാണിക്ക് ഒരു ചൊറുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ എൻ്റെയൊക്കെ ഓരോ ക്യാരറ്റ് ഉണ്ടായിരുന്നു കിട്ടില്ല അതാണ് ഇട്ടതാണ് അരിഞ്ഞു കൊണ്ട് കിട്ടിയില്ല വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ ബിരിയാണിക്ക് കുറച്ച് ചൊറുക്ക് കുറയുന്നുള്ളൂ. അപ്പോൾ നമ്മളെ അരിഞ്ഞ് കേക്കിക്കാണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കൊടുന്നിട്ടാണ്. ഇനി അതിവിടെ കിടന്നു കണ്ട് തിളച്ചോട്ടെ. അപ്പോൾ അരിയാണ് കേക്കിക്കാണ്ട് 2-3 വട്ടമാണ് കേക്കിക്കാണ്ട് അരി ഈ തിളച്ച വെള്ളത്തിക്കാണ്ട് ഇടുന്നു. ഈ അരി തിളപ്പിച്ച് കുട്ടിയ ചോറ് എനിക്ക് ഇഷ്ടം. പിന്നെ നമ്മൾ ഈ കുക്കറിൽ പിന്നെ വെച്ച് കണ്ടുണ്ടല്ലോ ബിരിയാണി അതൊക്കെ അങ്ങനെ ഒട്ടിക്കൊണ്ടേ കയറും. ഇങ്ങനെ തിളപ്പിച്ചാതെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെക്കും. ഞാൻ നെയ്ച്ചോറ് കുക്കറിൽ വെക്കും. അല്ലാതെ ഞാൻ ബിരിയാണിയൊന്നും ഞാൻ കുക്കറിൽ വെക്കലൊന്നുമില്ല. കുക്കറിൽ നല്ല ഞാൻ വറ്റിച്ച് കണ്ട് ഉണ്ടാക്കലില്ല. ആകെ വെക്കുന്നത് ഒരു നെയ്ച്ചോറാണ് അങ്ങനെ വറ്റിച്ച് കണ്ട്. പിന്നെ എന്നിട്ട് നമ്മൾ ഈ അരി കണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചോറ് നല്ലോണം വെന്തുക്കണം കേട്ടോ. ഹാഫ് വേവ് ആക്കി കണ്ടെടുക്കുക. പിന്നെ നമ്മൾ ദമ്മിലിടാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് ഇനി നമ്മളെ പൊരിച്ച് വെച്ച ചെമ്മീൻ കണ്ട് ഇട്ട് കൊടുക്കുക. എന്താ അതിൻ്റെ മൊഞ്ച് കാണാൻ. അപ്പോൾ മൊഞ്ചുള്ള ചെമ്മീൻ ഇങ്ങനെ അതിൽ കിടന്നു കണ്ട് ഇങ്ങനെ ആണ്ടും കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ദമ്മിലിടട്ടെ. ഇനി അതിലേക്ക് ചോറ് ഇങ്ങനെ ഊറ്റിയിടുക.
പിന്നെ എണ്ണയിളക. നമ്മൾ ഈ ചോറ് ഊറ്റുമ്പോൾ നമ്മൾ ബിരിയാണി ചിലവർക്ക് അറിയില്ല അത് എത്ര വേവായിരിക്കുന്നു. അപ്പോൾ ബിരിയാണിൻ്റെ അരി തളിച്ചതാണ്ട് നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ നമ്മൾ അതിന് ഒരു കടി ഉണ്ടാകുന്ന നോക്കണം, അതൊന്ന് കടിച്ചു നോക്കണം, തിന്നോക്കണം നമ്മൾ. അപ്പോൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഉറപ്പുണ്ടാവും, പച്ച ഇങ്ങനെ കടിച്ചു. അപ്പോൾ അത് ഒന്നും കൂടിയാണ്ട് തിളപ്പിച്ചാൽ ആ പച്ചക്കടിയാണ് മാറും. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് ഊറ്റിയിടുന്നത് കേട്ടോ. അതിലേറെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈ ബിരിയാണി വേവിച്ചുമ്പോൾ കുഴച്ചിങ്ങനെ തിന്നുമ്പോൾ നമ്മളെ കൈമ്മലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകണ്ടേ കാരണം അതിൽ വേവ് കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വേവ് കയറാനും നിൽക്കണ്ട, പാകത്തെ വേവിനെ ആ കടി ഇങ്ങോട്ട് മാറിയിട്ട് നമ്മൾ ചെമ്പക്ക് ഇങ്ങോട്ട് ഊറ്റിയിടുക. അപ്പോൾ നമ്മളെ ചെമ്പക്ക് ഊറ്റിയിട്ടിരിക്കണേ ഇനി അതിന് മേലെ കുറച്ച് മല്ലി ഇങ്ങനെ വിതറിയിരിക്കും കേട്ടോ. മല്ലിച്ചപ്പും വിതറി. പിന്നെ അതിൽ കുറച്ച് കർമ്മസാലയാണ് ഇട്ടുകൊടുത്ത്, കുറച്ച് നെയ്യും ഒരു അര സ്പൂണിൻ്റെ നെയ്യ് അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു ചുയക്കും വേണ്ടിയിട്ട് ഉച്ചിച്ചിരിക്കണേ. പിന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് കാരണം മൂടി ദമ്പിലാണ്ടിട്ട്. ഇനി നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ എപ്പോഴാച്ചാ ദമ്മ് പൊട്ടിച്ചോളി. ഇനി ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ദമ്മ് ഇങ്ങനെ പൊട്ടിച്ചിക്കാണ്ട് നല്ലോ ചോറ് നല്ലോ ആണ്ടുകൊണ്ട് ഇളക്കി മസാല ഒക്കെ പാകമാക്കി ഒരു പ്ലേറ്റിക്ക് വിളമ്പാണ്. ഒരു തട്ടക്ക് തട്ട് ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് ആ പ്ലേറ്റിക്ക് ഇങ്ങനെ വിളമ്പി എടുക്കുകയാണ്. കഴിച്ചിട്ട് നിൽക്കാൻ വെച്ച. അപ്പോൾ പെരുന്നാൾക്ക് എല്ലാവരും ബിരിയാണിയുണ്ട് വെച്ചാളി. ഇനി ഞാൻ ഇത് കൊണ്ടുപോയി തിന്നട്ടെ. ഇമ്മച്ചി ബിരിയാണി ഉണ്ടാക്കിയിരിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.